ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകളനുസരിച്ച് പാകിസ്ഥാൻ ബലമായി അധിനിവേശപ്പെടുത്തി വെച്ചിരിക്കുന്ന കാശ്മീരിലെ ചില പ്രദേശങ്ങൾ ഇന്ത്യ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിൻ്റെ മുന്നോടിയായിട്ട് വേണം പാക് അധീന കാശ്മീരിൽപ്പെട്ട ചില സ്ഥലങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം കാലാവസ്ഥാ പ്രവചനം നടത്തിയിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ പാകിസ്ഥാന് നൽകുന്ന കർശനമായ മുന്നറിയിപ്പാകാം ഇതെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത് ഒട്ടൊന്നുമല്ല ഇമ്രാൻഖാൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുള്ളത് എന്നതാണ് വാസ്തവം. കാലാവസ്ഥാ പ്രവചനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഈ തീരുമാനത്തോടെ കാലാകാലങ്ങളിൽ അനുവർത്തിച്ചു വന്ന രീതിയിലാണ് കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാനുള്ള കൃത്യമായ മുന്നറിയിപ്പാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുവരെ പാക് അധീന കാശ്മീരിലെ പ്രദേശങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഒഴിവാക്കിയിരുന്നു. പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ കൈയടക്കി വെച്ചിരിക്കുന്ന മുസാഫറാബാദ്, ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ എന്നീ പ്രദേശങ്ങളാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ കാലാവസ്ഥാ ഉപവിഭാഗത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക്, ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ, മുസാഫറാബാദ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പരാമർശിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഈ പേരുമാറ്റം. കഴിഞ്ഞ ആഗസ്റ്റിൽ ജമ്മു കാശ്മീരും ലഡാക്കും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതു മുതൽ പാക് അധീന കാശ്മീരിലെ കാലാവസ്ഥ തങ്ങൾ പ്രവചിക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ പേരുകൾ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള കാലാവസ്ഥാ പ്രവചനം ആരംഭിച്ചത് ചൊവ്വാഴ്ച മുതലാണെന്നും കാലാവസ്ഥാ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. അടുത്തിടെ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ കീഴിൽ തന്നെയുള്ള പ്രദേശങ്ങളാണെന്ന് ഇന്ത്യ കർശനമായ നിലപാടെടുത്തിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് പുതിയ നീക്കമെന്നറിയുന്നു. പാക് അധീന കാശ്മീരിലെ വടക്കൻ ഗ്രാമങ്ങളായ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പാക് സുപ്രീംകോടതി അടുത്തിടെ പാക് ഭരണകൂടത്തിന് അനുമതി നൽകിയിരുന്നു. നിയമവിരുദ്ധമായ ഈ നീക്കത്തിനുള്ള ശക്തമായ മറുപടിയായാണ് ഇന്ത്യ കാലാവസ്ഥാ പ്രവചനം പേരെടുത്ത് പറഞ്ഞ് നടത്തിയതിലൂടെ നൽകിയത്. അതിനാൽ തന്നെ തങ്ങൾക്ക് അവകാശപ്പെട്ട പ്രദേശങ്ങൾ ഇന്ത്യ തിരികെ പിടിക്കാൻ ആരംഭിക്കുന്നു എന്ന സൂചനയുമാണ് പാകിസ്ഥാന് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.